സിപിഎമ്മിനെ പോലെ സിപിഐയിലേക്കും നേതാക്കളും പ്രവർത്തകരും ചേക്കേറുന്നു. സിപിഎമ്മിൽ നിന്നുൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നാണ് സിപിഐയിലേക്ക് പലരും വരുന്നത്. സാമൂഹിക മാറ്റത്തിന് ഒരുമിച്ച് നിന്ന് പോരാടാൻ തയ്യാറായി വരുന്നവരെ സ്വാഗതം ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യവുമായി വരുന്നവരെ പാർട്ടി സ്വീകരിക്കില്ല. സിപിഎം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് പലരും വരും, അത് സസ്പെൻസ് എന്നായിരുന്നു കാനത്തിൻ്റെ മറുപടി. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ളവർ പരസ്പരം മാറുന്നതിൽ നഷ്ടമൊന്നുമില്ല. റോഡ് മുറിച്ചു കടക്കുന്നത് പോലെയുള്ള കാര്യമാണിത്. സിപിഎമ്മിലുള്ളവർ സിപിഐയിൽ നിന്ന് പോയവരാണ്. കൂടുതൽ പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും പ്രകരശേഷി കൂടുകയും ചെയ്ത പാർട്ടിയായി സിപിഐ മാറിയിട്ടുണ്ടെന്നും കാനം പറഞ്ഞു. ഓരോ ജില്ലയിൽ നിന്നുള്ള മറ്റു പാർട്ടികളിലെ പ്രാദേശിക നേതാക്കളടക്കം സിപിഐയിലേക്ക് വരുന്നത് ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ UDF MPമാർ നടത്തുന്ന ശ്രമം വഞ്ചനാപരമാണ്. കേരയിൽ പദ്ധതിക്ക് അനുമതി നൽകരുതെന്ന് UDF MPമാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പ്രതിപക്ഷത്തിന് വിമർശിക്കാനും തെറ്റ് ചൂണ്ടിക്കാട്ടാനും അവകാശമുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്താൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആശങ്കകളിൽ വ്യക്തത വരുത്തി തന്നെയായിരിക്കും സർക്കാർ കേരയിൽ പദ്ധതി നടപ്പാക്കുക. സഹകരണ മേഖലയെ തകർക്കാനുൾപ്പെടെയുള്ള കേന്ദ്ര നീക്കം എതിർക്കേണ്ടതാണ്. കേരളത്തോടുള്ള അവഗണന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ CPI പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. January 14, 15, 16 തീയതികളിൽ മണ്ഡലം തലത്തിൽ വാഹനജാഥയും 17 കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും നടത്തും. ജനുവരിയിൽ അംഗത്വം പുതുക്കൽ പൂർത്തിയാക്കി സമ്മേളന നടപടികൾ ആരംഭിക്കും. February 10 ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങും. മെയ് മാസത്തോടെ ലോക്കൽ സമ്മേളനവും ജൂലൈയിൽ മണ്ഡലം സമ്മേളനവും സെപ്റ്റംബറിൽ ജില്ലാ സമ്മേളനവും പൂർത്തിയാക്കും. October 1 മുതൽ 4 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനവും നടക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് സമ്മേളനങ്ങൾ ആർഭാടരഹിതമാക്കും. ജില്ലാ സമ്മേളനം വരെ പ്രതിനിധി സമ്മേളനം മാത്രമായിരിക്കും നടത്തുക. സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടത്തിപ്പ് പിന്നീട് തീരുമാനിക്കുമെന്നാണ് കാനം പറഞ്ഞത്.